നമസ്കാരം ഞാൻ അനീഷ് പെരിങ്ങാന ഇരട്ടമുഖം എന്ന കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് റേഷൻ കടയിൽ നിന്നും കിറ്റ് വാങ്ങാൻ പോയ ഭാര്യ വരുന്നു നോക്കി സിറ്റൌട്ടിലെ ചാരു കസേരയിൽ ചടഞ്ഞുകൂടി മുറ്റത്തെ ചായ്പിൽ അമ്മ മരിച്ചതിന് ശേഷം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട കട്ടിൽ അയാളുടെ കണ്ണിൽപ്പെട്ടത് അയാൾ ചാരു കസേലയിൽ നിന്ന് എഴുന്നേറ്റ് ചായ്പിലേക്ക് നടന്നു നല്ല ഒന്നാം തരം കട്ടിലാണ് തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്തു വെച്ചാൽ ഇനി ഒരു പത്തു വർഷം കൂടി ഉപയോഗിക്കാം അമ്മയുടെ ആഗ്രഹപ്രകാരം അച്ഛൻ രാജപ്പനാശാരിയെ കൊണ്ട് പണി കഴിപ്പിച്ച തേക്കിൻ കട്ടിലാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു വശം പോയ അമ്മ കുറെ കാലം ഈ കട്ടിലിൽ കിടന്നു അമ്മയുടെ മരണത്തിന് പിറ്റേന്നും ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ആരൊക്കോ കൂടി കട്ടിൽ ചായ്പിലേക്ക് മാറ്റുകയായിരുന്നു റോഡിൽ ഒരു ഓട്ടോ വന്നു നിന്ന ശബ്ദം കേട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്താതെ അയാൾ തലയുയർത്തി നോക്കി കയ്യിലും തോളിലും സാധനങ്ങളും പേറി പൂർണ്ണചന്ദ്രൻ ഉദിച്ച മുഖത്തോട് കൽപ്പടവുകൾ കയറി വന്ന ഭാര്യ കണ്ടത് ആർക്കും വേണ്ടാതെ ചായപ്പിൽ കിടന്ന കട്ടിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്ന ഭർത്താവിനെയാണ് നിങ്ങൾ എന്തു ചെയ്യുക മനുഷ്യ ഭാര്യയുടെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് മാറിയത് അവളുടെ സ്വരത്തിൽ നിന്ന് അയാൾ മനസ്സിലാക്കി അമ്മ കിടന്ന കട്ടിൽ ഒന്ന് വൃത്തിയാക്കി നോക്കിയതാ സൂക്ഷിച്ചു വെക്കാം കിടക്കട്ടെ അമ്മയുടെ ഓർമ്മയ്ക്കായി കയ്യിൽ പറ്റിയ പൊടി ഉടുത്തിരുന്ന മുണ്ടിൽ തുളച്ചുകൊണ്ടും അയാൾ പറഞ്ഞു നിങ്ങൾക്കെന്താ വട്ട് പിടിച്ചോ അത് തല്ലി ഒടിച്ച് അടുപ്പി വയ്ക്കാനിരിക്കുകയായിരുന്നു ഞാൻ തളർന്നു കിടന്ന തള്ളയുടെ മലവും മൂത്രവും വിയർപ്പും വീണ കട്ടി തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നു സ്മാരകമാക്കി വെക്കാൻ ദേഷ്യപ്പെട്ടുകൊണ്ടും ഭാര്യ അകത്തേക്ക് കയറിപ്പോകുന്നതിനിടയ്ക്ക് വർഷങ്ങളായി അമ്മയുടെ ശരീരത്തിലെ അഴുക്കിലും വിയർപ്പിലും കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഭാര്യയുടെ ശരീരത്തിൽ കിടന്ന് തിളങ്ങുന്നത് കണ്ട് അയാൾക്ക് ചിരി ചിരിയടക്കാതിരിക്കാൻ കഴിഞ്ഞില്ല